ഹായ് ഫ്രണ്ട്സ്, എസ് ബി ഫാബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ട് ഒരു നെക്ക് പാറ്റേൺ ആണ് ചെയ്യുന്നത്, ഫ്ലാറ്റ് റൗണ്ട് കോളർ നെക്ക്. അതിനുമുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഫ്രണ്ട് പീസ് ഇതുപോലെ രണ്ടായിട്ട് ഒപ്പം മടക്കിയിട്ട് കഴുത്തകലം 3 ഇഞ്ചും കഴുത്തിറക്കം 4 ഇഞ്ചും മാർക്ക് ചെയ്തൊരു ബോക്സ് വരച്ചിട്ട് യു ഷേപ്പിൽ വരച്ച് കട്ട് ചെയ്തെടുക്കാം. ബാക്ക് പീസ് ഇതുപോലെ ഒപ്പം മടക്കി വെച്ചിട്ട് കഴുത്തിറക്കം വന്നിട്ടൊരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. കഴുത്തകലം നമ്മൾ സെയിം ഫ്രണ്ടിൽ കൊടുത്താൽ അതേ 3 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് രണ്ടും തമ്മിലിങ്ങനെ യോജിപ്പിച്ച് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ഇപ്പം നമ്മൾ ഷോൾഡേഴ്സ് തമ്മിൽ ജോയിൻ ചെയ്തെടുത്ത ശേഷം നമുക്കിനി നെക്ക് റൗണ്ട് മെഷർ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾക്ക് ഈ ഫ്രണ്ട് നെക്കിൽ നിന്ന് ഒരു 3 to 3.5 ഇഞ്ച് വരെ സ്റ്റിച്ച് പിടിച്ച് ഓപ്പൺ ചെയ്ത് കൊടുക്കാം. നെക്കിൻ്റെ ഒരറ്റം തുടങ്ങി മറ്റേ അറ്റം വരെ ടേപ്പും നെക്കും കൂടി ഇതേപോലെ ഒരുമിച്ച് വെച്ചിട്ട് നെക്ക് റൗണ്ട് അളന്നെടുക്കുക. അപ്പോൾ എനിക്ക് വന്നിട്ട് 17 ഇഞ്ചാണ് കിട്ടിയത്. 5 ഇഞ്ച് വിഡ്ത്തിലും 14 ഇഞ്ച് ലെങ്ത്തിലുമുള്ള ക്യാൻവാസ് എടുത്തിട്ട് നമുക്ക് രണ്ടായിട്ട് മടക്കിയെടുക്കാം. നമ്മൾ കഴുത്തിറക്കം കൊടുത്തത് 4 ഇഞ്ചല്ലേ, അപ്പോൾ ആ 4 ഇഞ്ച് വന്നിട്ട് നമ്മൾ ക്യാൻവാസിൻ്റെ ആ മടക്ക് ഭാഗത്ത് മാർക്ക് ചെയ്തിടാം. ഇനി നമ്മൾ കഴുത്തകലം കൊടുത്തത് 3 ഇഞ്ച്, അപ്പോൾ ഫ്രണ്ട് നെക്കിൻ്റെ 3 ഇഞ്ച് പ്ലസ് ബാക്ക് നെക്കിൽ 3 ഇഞ്ച്, അങ്ങനെ 6 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്യുക. ആ 6 ഇഞ്ചിൽ നമുക്കൊരു സ്ക്വയർ ബോക്സ് നീട്ടി വരച്ചു കൊടുക്കാം. വരച്ചിട്ട് നമുക്ക് ഇതേപോലെ ഒരു യൂനെക്ക് യു ഷേപ്പിൽ വരച്ചെടുക്കാം. ഇപ്പം നമ്മൾ കട്ട് ചെയ്ത് വെച്ച നെക്കിൻ്റെ നെക്ക് റൗണ്ട് നമുക്ക് 17 ഇഞ്ചാണ് കിട്ടിയത്. അപ്പോൾ ആ 17 ഇഞ്ചിൻ്റെ പകുതി 8.5 ഇഞ്ച് നമ്മൾ ഈ വരച്ച നെക്ക് റൗണ്ട് ഉണ്ടോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ടേപ്പ് ആ ലൈനിനോട് ഇതേപോലെ ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് നമുക്ക് അളന്ന് നോക്കാം. കറക്റ്റ് 8.5 തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കോളറിൻ്റെ വീതി 1 ഇഞ്ച് വീതിയുള്ള കോളറാണ് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കോളറിന് മാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഈ വരച്ച ലൈൻ ഉണ്ടല്ലോ, ആ ലൈനിൻ്റെ ഉൾഭാഗത്തേക്ക് ഇത് വേണ്ട, ഇതേപോലെ ഇപ്പുറത്തേക്ക് ഉള്ളിലേക്കായിട്ട് വരച്ച് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അതിൻ്റെ താഴത്തേക്കല്ല വരക്കേണ്ടത്, അതിൻ്റെ മുകൾ ഭാഗത്തേക്കായിട്ട് 1 ഇഞ്ച് മാർക്ക് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം. കോളറിൻ്റെ അറ്റത്ത് വന്നിട്ട് ഇതുപോലെ റൗണ്ട് ഷേപ്പിലൊന്ന് ചെരിച്ച് വരച്ച് കൊടുക്കുക. എന്നിട്ട് അതിലൂടെ കട്ട് ചെയ്തെടുത്ത് നമുക്കിത് ഒരു പീസ് ഫാബ്രിക്കിൽ അയൺ ചെയ്ത് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് നെക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ നെക്ക് റൗണ്ട് കിട്ടിയത് 17 ഇഞ്ചല്ല, അതിനേക്കാൾ കൂടുതലോ കുറവോ അങ്ങനെ വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ മറ്റൊരു മെത്തേഡ് കൂടി നെക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ കോളർനെക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രണ്ടാമത്തെ മെത്തേഡ് എന്താണെന്ന് നമുക്ക് നോക്കാം. 5 ഇഞ്ച് വിഡ്ത്തും 18 ഇഞ്ച് ലെങ്ത്തുള്ള ക്യാൻവാസ് രണ്ടായിട്ട് മടക്കി എടുത്ത് വെച്ചിട്ട് നമുക്ക് നമ്മുടെ ടോപ്പ് ഇതുപോലെ, ടോപ്പിൻ്റെ നെക്ക് ഇതുപോലെ ഒപ്പം മടക്കിയെടുക്കുക. ബാക്ക് നെക്കിൻ്റെ സെൻറ്റർ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് ഒരു മാർക്കിട്ട് കൊടുക്കുക. ഈ ക്യാൻവാസിൻ്റെ മടക്ക് ഭാഗത്ത് വന്നിട്ട് നമ്മുടെ കഴുത്തിറക്കം 4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. ആ 4 ഇഞ്ചില്ലേ, ആ 4 ഇഞ്ചിൽ നമ്മൾ ബാക്ക് നെക്കിൻ്റെ സെൻറ്റർ നമ്മൾ ഇതേപോലെ വെച്ച് കൊടുക്കുക. നമ്മൾ ഈ ഷോൾഡർ ജോയിൻ ചെയ്ത ആ ഭാഗമുണ്ടല്ലോ, ആ ഭാഗത്ത് വന്നിട്ട് നമുക്കൊരു മുട്ട് സൂചി എടുത്തിട്ട് ഈ ക്യാൻവാസുമായിട്ട് നമ്മളത് പിൻ ചെയ്ത് വെക്കുക. ഇപ്പോൾ നമുക്കിത് ഒരു നോർമൽ യൂനെക്ക് ഷേപ്പിലാണുള്ളത്. നമുക്ക് ഇനി ഇതിനെ ഇതേപോലെ ഇങ്ങനെ വിടർത്തിയിട്ട് ക്യാൻവാസിൻ്റെ എഡ്ജിനോട് ചേർത്തിട്ട് ഒരു ബോട്ട് നെക്ക് ഷേപ്പിൽ വെച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് എഡ്ജിലൂടെ ഔട്ട്ലൈൻ വരച്ച് കൊടുക്കാം. ഇനി നമുക്ക് കോളറിൻ്റെ വീതി മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ വീതി മാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഈ വരച്ച ലൈൻ ഉണ്ടല്ലോ, ആ ലൈനിൻ്റെ ഉള്ളിലേക്കായിട്ട് വേണം 1 ഇഞ്ച് വിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതായത് ഇനി നമുക്ക് കോളറിൻ്റെ അറ്റം ഇതുപോലെ ഒന്ന് ചെരിച്ച് ഷേപ്പ് ചെയ്ത് കൊടുത്ത് കട്ട് ചെയ്തെടുക്കാം.
നമുക്ക് ഇതുപോലെ 25 ലെങ്ത്തിൽ രണ്ട് പീസ് കട്ട് ചെയ്ത് എടുത്തിട്ട് നമ്മൾ കട്ട് ചെയ്ത ക്യാൻവാസ് ഉണ്ടോ കോളർ നെക്ക് ഇതിൽ വെച്ചിട്ട് നമുക്ക് അയൺ ചെയ്തെടുക്കാം. ഇനി ക്യാൻവാസിൻ്റെ രണ്ട് വശത്തും 3/4 ഇഞ്ച് തയ്യൽ തുമ്പ് നിർത്തി കട്ട് ചെയ്തെടുക്കാം. ഈ എൻഡ് തുടങ്ങി ഇങ്ങനെ ഈ ക്യാൻവാസിൻ്റെ അരികിലൂടെ ക്യാൻവാസിലേക്ക് കയറി പോകരുത്, നെക്കിൻ്റെയൊക്കെ നോർമലി ചെയ്യുന്ന പോലെ തന്നെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് ഈ എൻഡ് വരെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ക്യാൻവാസ് ഒട്ടിച്ചെടുത്ത ഫാബ്രിക്കിൻ്റെയും അതുപോലെ തന്നെ അതിൻ്റെ താഴെ നമ്മൾ വെച്ച് കൊടുത്ത ഒരു പീസും കൂടെ ഉണ്ടല്ലോ, ആ പീസിൻ്റെ നല്ല വശം ചേർത്ത് വെച്ചിട്ട് നമുക്ക് ഇതേപോലെ ക്യാൻവാസിൻ്റെ അരികിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതേപോലെ ഈ അറ്റം വരെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ക്യാൻവാസിൻ്റെ മറ്റേ എഡ്ജ് ഉണ്ടല്ലോ, മറ്റേ സൈഡിൽ വന്നിട്ട് ഇതേപോലെ വക്ക് നമുക്ക് മടക്കി അടിച്ചു കൊടുക്കാം. ഈ സൈഡിലെ വക്ക് ഇതുപോലെ മുഴുവൻ അടിച്ചു കഴിഞ്ഞ ശേഷം നമുക്ക് അപ്പുറത്തെ സൈഡിൽ വന്നിട്ട് ചെറിയ കട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ ഇതേപോലെ സ്റ്റിച്ചിൽ കൊള്ളാതെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. എന്നിട്ട് അതിന് ശേഷം നമുക്ക് ഇതുപോലെ ഇതിനൊന്ന് മറിച്ചിട്ടെടുക്കാം. നമുക്ക് ഈ കോളറിൻ്റെ ക്യാൻവാസ് ഇല്ലാത്ത ഈ ഭാഗവും ടോപ്പിൻ്റെ നെക്ക് ഉണ്ടല്ലോ അതും തമ്മിൽ ഒരുമിച്ച് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ക്യാൻവാസിനെ രണ്ടായിട്ട് മടക്കിയിട്ട് സെൻറ്റർ നമ്മൾ കട്ട് ചെയ്ത് മാർക്ക് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് ഈ ടോപ്പിൻ്റെയും കോളറിൻ്റെയും സെൻറ്ററുകൾ തമ്മിൽ ഇതേപോലെ പിൻ ചെയ്ത് വെക്കുക. സെൻറ്റർ നമ്മൾ ഇങ്ങനെ പിൻ ചെയ്ത് വെക്കുമ്പോൾ ടോപ്പിൻ്റെ ചീത്ത വശത്ത് വന്നിട്ട് നമ്മൾ കോളറിന് വേണ്ടി എടുത്ത പീസ് ഉണ്ടല്ലോ അതിൻ്റെ നല്ല വശം വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. കോളറിൻ്റെ അറ്റവും നമ്മുടെ ചുരിദാറിൻ്റെ നെക്കിൻ്റെ അറ്റവും തമ്മിൽ ഇതേപോലെ ഒരുമിച്ച് വെച്ചിട്ട് നമുക്ക് ചേർത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഒരുമിച്ച് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം. വക്ക് നമ്മൾ ഒരുപാട് വലിച്ചു പിടിച്ച് അടിക്കേണ്ട ആവശ്യമില്ല. ഇതേപോലെ നമ്മൾ ജസ്റ്റ് ഒപ്പം വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. സെൻറ്റർ നമ്മൾ ഓൾറെഡി പിൻ ചെയ്ത് വെച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ആ സെൻറ്റർ ഇതേപോലെ പിടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ലെവലിൽ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ ഈ അറ്റം വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കുക. നമുക്ക് കോളറിൻ്റെ ഈ സൈഡ് ഇതേപോലെ ചുറ്റും സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്ത തയ്യൽ തുമ്പുണ്ടല്ലോ ആ തയ്യൽ തുമ്പിനെ ഇതേപോലെ മോൾ ഭാഗത്തേക്ക് ആക്കി വെച്ചിട്ട് അതായത് അതിൻ്റെ ഉള്ളിലേക്ക് ആക്കി വെച്ചു കൊടുക്കുക. അങ്ങനെ കറക്റ്റ് ലെവൽ ചെയ്ത് ചുറ്റും സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ഈ അറ്റത്തെത്തുമ്പോൾ സൂചി ഒന്ന് കുത്തി നിർത്തിയ ശേഷം നമ്മൾ ഇതെന്നിങ്ങനെ തിരിച്ചു കൊടുത്തിട്ട് ഇതേപോലെ തിരിച്ചു കൊടുത്ത് നമുക്ക് ഈ ഇപ്പുറത്തെ എഡ്ജിൽ കൂടി വക്കൊന്ന് ജസ്റ്റ് പതിച്ചടിച്ച് ഷേപ്പ് ചെയ്തെടുക്കാം. നമ്മൾ കോളറിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞു. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങളിപ്പോഴും ഈ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒന്നും ലഭിക്കുന്നതല്ല. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക.